അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇൻ ഉരീദു ഇല്ല ലിസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി واحلل عقدة من لساني يفقهوا قولي. اعوذ بالله من الشيطان الرجيم. من عمل صالحا من ذكر او انثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم اجرهم باحسن ما كانوا يعملون. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, മുഅ്മിനാത്തുകളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഇന്ന് വളരെ നല്ല നിയ്യത്തോടുകൂടി അള്ളാഹുവിൻ്റെ ദീൻ ചർച്ച ചെയ്യുന്ന ഒരു വിജ്ഞാന സദസ്സ് മൂന്ന് വിഷയങ്ങളിലുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഈ സംഘാടനവും ഈ കേൾവിയും ഈ സംസാരവും ഇരുത്തവുമൊക്കെ നല്ലൊരു അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിലെ സ്ത്രീ രത്നങ്ങൾ എന്ന വിഷയത്തിലാണ് രണ്ടാമത്തെ ക്ലാസ് നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മണലിൽ ഒരു വര വരക്കുകയും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അർളി അർബഅ, നാല് വരകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മണലിൽ വരച്ചു. പിന്നീട് ചോദിച്ചു, അതദ്റൂന മൻ ഹാദാ, ഈ നാല് വരകൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവൻ്റെ റസൂലിനും മാത്രമേ അറിയുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു, ഈ നാല് വരകൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അഫ്ളലു നിസാഇ അഹ്ലുൽ ജന്ന, സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മഹതികളാണ് ഈ നാല് വരകൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഒന്നാമത്തെ വരയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു, ഖദീജ ബിൻതു ഹുവൈലിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മുടെ ഉമ്മ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയാണ് ഒന്നാമത്തെ വര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാത്തിമ ബിൻതു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖദീജ ബീവിയുടെ മകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അതാണ് രണ്ടാമത്തെ വര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വആസിയ ബിൻതു മുസാഹിം, ആസിയ ബിൻതു മുസാഹിമാണ് മൂന്നാമത്തെ വര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമ്രഅത്തു ഫിർഔൻ, ലോകം കണ്ട അഹങ്കാരിയായ ഫിർഔനിൻ്റെ ഭാര്യ, അതാണ് സ്വർഗീയ സ്ത്രീകളിൽ നേതാക്കന്മാരിൽ ഏറ്റവും അഫ്ളലായ നാല് സ്ത്രീകളെ വിവരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
മൂന്നാമത്തെ വര കൊണ്ട് വിവക്ഷയായി പറഞ്ഞത്. വ മറിയം ഇബ്നത്ത് ഇമ്രാൻ നാലാമത്തെ വര കൊണ്ട് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് മുഅ്മിനത്തുകളോട് ഈ വിഷയവുമായി സംസാരിക്കുമ്പോൾ ഇവർ സ്ത്രീകളിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഉദാഹരണമായി നേതാക്കന്മാരായി സ്വർഗത്തിലെ നേതാക്കന്മാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുള്ള മഹത്തുക്കളാണ്. ഈ നാല് സ്ത്രീകളുടെ മഹത്വം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ പാതയിൽ ചലിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് സഹോദരിമാർക്ക് നമ്മുടെ പെൺമക്കൾക്ക് സാധിച്ചാൽ സ്വർഗം ഉറപ്പിക്കാവുന്ന പാതയാണ്. ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിന് നമുക്ക് അല്ലാഹു വാതായനം തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തെ ഞാൻ വിവരിക്കാം. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, ആ മഹദി അസദ് ഗോത്രത്തിലെ ഖുറൈശിയായ വലിയ തറവാടിയായ സ്ത്രീയാണ് എന്ന് നമുക്കറിയാം. കച്ചവടത്തിൽ വലിയ സ്ഥാനമുള്ള ആ മക്കയിൽ അറിയപ്പെട്ട മഹദിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച വനിതകളുടെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധിച്ച മഹൽ വ്യക്തിത്വമാണ് നമുക്കറിയാം ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് 15 വർഷവും നുബുവത്ത് കിട്ടിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 വർഷവും അങ്ങനെ നീണ്ട 25 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പദവി അലങ്കരിക്കാൻ കഴിഞ്ഞ ഇസ്ലാമിനും പ്രവാചകൻക്കും അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്കും ആ കാലഘട്ടത്തിൽ നൽകേണ്ടുന്ന എല്ലാം നൽകാൻ സാധിച്ച വലിയ ത്യാഗങ്ങൾ ചെയ്ത മഹദിയാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ എന്നത് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബ്ദുള്ള എന്ന മകനും സൈനബ് റുഖയ്യ ഉമ്മു കുൽസൂം എന്ന പെൺമക്കളും അതുപോലെ തന്നെ ഖാസിം ഫാത്തിമ എന്ന മക്കളും തൊയ്യിബ് അല്ലെങ്കിൽ താഹിർ അങ്ങനെയുള്ള ആ മക്കളുടെ ഉമ്മയാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ ഇബ്രാഹിം എന്ന കുട്ടി മാരിയ എന്ന് പറയുന്ന നമ്മുടെ മറ്റൊരു ഉമ്മയിലാണ് ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ മക്കളുടെയും ഉമ്മയും ആ മക്കൾക്ക് ഇസ്ലാമികമായ തർബിയത്ത് കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയിൽ ഇസ്ലാമിൻ്റെ പാതയിൽ അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള ദീനീ രംഗത്ത് മുന്നിൽ നിന്ന് ആ സ്വർഗത്തിലേക്ക് കുതിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത മഹൽ വ്യക്തിത്വമാണ് നമ്മുടെ ഉമ്മയായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പ്രഥമ സ്ഥാനമുള്ള ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. ആ ബീവിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇടപെടലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭർത്താവ് എന്നുള്ള നിലക്കുള്ള തൃപ്തിപ്പെടുത്തലും അതുപോലെ തന്നെ മഹദിയായ ആ മുഅ്മിനത്തായ സ്ത്രീകൾക്ക് നേതാവായി സ്വർഗത്തിൽ തന്നെ രത്നമണിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച മഹൽ സ്ഥാനമുള്ള നമ്മുടെ ഉമ്മ ഈമാനിൽ തഖ്വയിൽ ഉന്നത സ്ഥാനമാണ് ഉള്ളത് എന്നത് നമുക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ലോക മുസ്ലിമീങ്ങൾക്ക് നേതാവായി ഉദാഹരണമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഈമാനികമായ ആദർശത്തിൽ ആദർശ കുടുംബ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ ക്ഷമയും അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും സ്നേഹിക്കുകയും അള്ളാഹുവോടുള്ള ഹുബ്ബും ദീനുൽ ഇസ്ലാമിനോടുള്ള ഹുബ്ബും വളരെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കൂടുതൽ ഞാൻ വിവരിക്കുന്നില്ല. ഇവരിൽ നമുക്കുള്ള മാതൃക എന്ത് എന്നത് പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ ശ്രദ്ധിക്കണം. ആ മഹദി വഫാത്തായ സന്ദർഭത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ തലക്ക് കൈവച്ചുകൊണ്ട് തൻ്റെ തലഭാരമുണ്ട്, അങ്ങേയറ്റത്തെ ടെൻഷനുണ്ട്, ഒരു ഭാര്യയുടെ വേർപ്പാട് ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമല്ലോ. അതും അഷ്റഫുൽ ഖൽഖായ ഏറ്റവും നല്ല ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ഭാര്യ തന്നിൽ നിന്ന് വിട പറയുമ്പോൾ തൻ്റെ താടക്ക് കൈകൊടുത്തുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അയ്യു മംറഅത്തിൻ മാതത് വസൗജുഹ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. ഏതൊരു പെണ്ണാണ് ഈ ദുനിയാവിൽ നിന്ന് റബ്ബിലേക്ക് വിട പറയുന്നു, ആ ഭർത്താവിനെ വേർപിരിഞ്ഞു പോകുന്നു, അള്ളാഹുവിലേക്ക് യാത്രയാകുന്നു, ആ ഭർത്താവ് ആ പെണ്ണിനെ കുറിച്ച് പൂർണ്ണമായി തൃപ്തനാണെങ്കിൽ അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന്റെ സന്ദർഭത്തിലാണ്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം താടക്ക് കൈകൊടുത്തുകൊണ്ട് ടെൻഷനോടെ, വെറുപ്പാടിൽ ടെൻഷനുണ്ട്, എന്നാൽ മഹദിക്ക് സ്വർഗം കിട്ടുന്ന ആ കാര്യത്തിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. ലോകരെ മുഴുവൻ അറിയിക്കുന്നു, അങ്ങനെ ഒരു പെണ്ണിന് ദുനിയാവിൽ നിന്ന് വിട പറയാൻ സാധിച്ചാൽ അത് അള്ളാഹുവിന്റെ സ്വർഗത്തിന് കാരണമാണ്, ആ പെണ്ണിന് സ്വർഗം കിട്ടാൻ കാരണമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, ഭാര്യമാരോട് ഞാൻ ചോദിക്കട്ടെ, ആ മഹദിയെ ഫോളോ ചെയ്യാൻ, തന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ, ഞാൻ മരിക്കുമ്പോൾ, നമ്മുടെ മരണം നേരത്തെ ഇവിടെ വിശദീകരിച്ചല്ലോ, എപ്പോഴാണ് നമുക്കറിയില്ല, എന്നാണെന്ന് നമുക്കറിയില്ല, ആ കവാടത്തിൽ എല്ലാവരും പ്രവേശിക്കും. മലക്കുൽ മൗത്ത് വന്നു കഴിഞ്ഞാൽ റബ്ബിലേക്ക് യാത്രയാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബ സ്ത്രീയോട് പറഞ്ഞല്ലോ, നീ കല്യാണം കഴിച്ചോ? അതെ. ഇന്നാലിന്ന ആളാണ് എൻ്റെ ഭർത്താവ്. എങ്ങനെയാണ് അയാളോട് നിന്റെ ജീവിതം? മഹദിയായ പെണ്ണ് പറഞ്ഞു, സ്വഹാബ സ്ത്രീ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, നിന്റെ ജന്നത്തും നിന്റെ നാറും ആ ഭർത്താവാണ് കേട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഇന്നഹു ജന്നതുക്കി വനാറുക്കി. ആ വിഷയം വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനോട് ഞാൻ തൃപ്തിയോടെയാണ്. എൻ്റെ ഭർത്താവ്, ഞാൻ മരണപ്പെട്ടു പോയാൽ ഭാര്യ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കാര്യത്തിൽ തൃപ്തനാണ്, ഒരു വിഷമവുമില്ല എന്ന് ഉറപ്പിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്ക് സാധിക്കണം. മഹദിയിൽ നിന്നുള്ള വലിയ പാഠം അതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഫാത്തിമ ബിൻതു മുഹമ്മദ് ഖദീജ ബീവിയുടെ മകളാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്. അതുപോലെ തന്നെ മുഹ്സിൻ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയ കുട്ടിയാണ്, ആ മുഹ്സിനിന്റെ ഉമ്മയാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. തഖ്വയിലും ഇഖ്ലാസിലും അതുപോലെ തന്നെ അങ്ങേയറ്റം തൻ്റെ വാപ്പയെ, ഇസ്ലാമിനെ പ്രവാചകൻ എന്ന നിലക്കും വാപ്പ എന്നുള്ള നിലക്കും സ്നേഹിച്ച മഹദിയാണ്, നല്ല ഒരു മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുമ്പോൾ, എൻ്റെ വാപ്പ വേദന സഹിച്ചത്ര, ഒരാളും സഹിക്കുന്നില്ല, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല വാപ്പായുടെ വേദന എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മോളെ നീ ടെൻഷൻ അടിക്കണ്ട, വാപ്പയുടെ അവസാന വേദനയാണിത്, റബ്ബിലേക്ക് യാത്രയായാൽ പിന്നെ വാപ്പാക്ക് വിഷമമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അഹ്ലു ബൈത്തിൽ നിന്ന് ഞാൻ മരിച്ചുപോയാൽ പിന്നെ മണ്ണിലേക്ക്, ഖബറിലേക്ക്, എന്നിലേക്ക് ആദ്യമായി വരുന്നത് മോളെ ഫാത്തിമ നീയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോ ആ മഹദി സന്തോഷത്തോടെ റബ്ബിലേക്ക്, ഈ ദുനിയാവിലെ പരീക്ഷണം കഴിഞ്ഞ് വാപ്പ പോയ പാതയിലേക്ക് പോവാൻ എനിക്ക് ഭാഗ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുകയും, പിന്നീട് പ്രിയപ്പെട്ട ഭർത്താവ് അലി റളിയല്ലാഹു അൻഹുവിനെ പിരിയേണ്ടി വരുമല്ലോ എന്ന വിഷയത്തിൽ കരയുകയും ചെയ്ത ചരിത്രം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മഹദി പിന്നീട് ഈ വാക്കിന് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം 6 മാസക്കാലം മാത്രമാണ് അവിടെ നിന്ന് ജീവിച്ചിട്ടുള്ളത്. പിന്നീട് ഒരു ജമാഅത്തുൽ ആഖിറ 3 ഹിജ്റ 11 മദീനയിൽ വെച്ച് മഹദി വഫാത്തായി എന്നത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഇൽമ് നേടി. 18 ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള മഹദിയാണ് പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. അതിൽ ഒരു ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിലും ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിലും രേഖപ്പെടുത്തിയ ബലപ്പെട്ട ഹദീസാണ്. ബാക്കി മുസന്നഫാത്തുകളിൽ നമുക്ക് കാണാം സ്വഹീഹായ നിലക്കുള്ള ഹദീസുകൾ തന്നെ. അങ്ങനെ മഹത്തായ ഭാഗ്യം ലഭിച്ച ബീവിയാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനെ വിവാഹം ചെയ്തു കൊടുത്തു. വീട്ടിൽ ആസുകല്ലിൽ തൻ്റെ കൈ ഇളക്കിയിട്ട്, മാവ് ഇളക്കിയിട്ട് കൈ പഴുത്തു പൊട്ടിയപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായ അലി റളിയല്ലാഹുവിനോട് ഫാത്തിമ ബീവി പരാതി പറഞ്ഞു, എൻ്റെ കൈ കണ്ടില്ലേ, ഇവിടെ പണി ചെയ്ത് പ്രയാസപ്പെട്ട് പൊട്ടിയിരിക്കുകയാണ്, ഒരു വേലക്കാരനെ വെച്ച് തരണം. അലി റളിയല്ലാഹുവിന് പറഞ്ഞു, നമുക്ക് ഉപ്പനോട് പറഞ്ഞു നോക്കാം, എൻ്റെ അടുത്ത് പണമില്ലല്ലോ, നമുക്കെങ്ങനെ കഴിയും? അങ്ങനെ ഇനിയൊരു വേലക്കാരനില്ലാതെ ഫാത്തിമ വരുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയ സന്ദർഭം ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. പ്രിയപ്പെട്ട പെൺമക്കളെ, പ്രിയപ്പെട്ട മരുമക്കളെ, പ്രിയപ്പെട്ടവരെ, വലിയ പാഠമുണ്ട്. ആ മഹദി വീട്ടിലേക്ക് ചെന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു, കൂട്ടിപ്പിടിച്ച് ഉമ്പനം ചെയ്ത് സലാം മടക്കി പ്രിയപ്പെട്ട മകളെ സ്വീകരിച്ചു. അവിടെ നിന്ന് പ്രശ്നങ്ങൾ ചോദിച്ചു, പറഞ്ഞു കാണിച്ചു കൊടുത്തു, ഇതാ എൻ്റെ കൈ കണ്ടില്ലേ, ഇനിയൊരു പണിക്കാരനെ കിട്ടാതെ, വേലക്കാരിയെ കിട്ടാതെ
ഞാൻ അലിയുടെ വീട്ടിലേക്ക് പോകുന്ന പ്രശ്നമില്ല. വാപ്പ വളരെ സ്നേഹത്തോടെ അടുത്തിരുത്തിയിട്ട് ചോദിച്ചു, അല്ല മോളെ, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ, ആ മുഹമ്മദിൻ്റെ കൂടെ അസ്ഹാബു സുഫ, പള്ളിയുടെ തിണ്ണയിൽ പാവപ്പെട്ട ഒരുപാട് സുഹാബിമാരുണ്ട്. ഞാൻ കൊടുക്കുന്ന വസ്ത്രം മാത്രം, ഞാൻ കൊടുത്ത വെള്ളം മാത്രം, ഞാൻ കൊടുക്കുന്ന കാരക്ക മാത്രം, ഭക്ഷിച്ച് വീടില്ലാതെ മറ്റു ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പ്രയാസപ്പെടുന്ന അസ്ഹാബു സുഫയുണ്ടാകുമ്പോൾ മുഹമ്മദിൻ്റെ മകൾ ഒരു പണിക്കാരിയെ വെച്ചുകൊണ്ട് വിലസൽ, അത് നമുക്ക് നടക്കില്ല മോളെ, നിനക്കും അലിക്കും സ്വർഗത്തിൽ, ദുനിയാവിൽ ഇവിടെ കഷ്ടപ്പാടൊക്കെ ഉണ്ട്, സ്വർഗത്തിൽ ഒരു വീട് ഉറപ്പാവാൻ കിടന്നുറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ഈ ദിക്റുകൾ ചൊല്ലിക്കോ, 2, 33 പ്രാവശ്യവും 1, 34 പ്രാവശ്യവും ചൊല്ലിയിട്ട് സ്വർഗത്തിൽ വീടുറപ്പിച്ചോ എന്ന് പറഞ്ഞപ്പോ, ശരി ഉപ്പ, എങ്കിൽ ആ അമലുമായി ഞാൻ മടങ്ങാമെന്ന് പറഞ്ഞ് ആദർശത്തിൽ ഉപ്പയുടെ കൂടെ നിന്ന് ദീനീപരമായി വളർന്നിട്ടുള്ള തൻ്റെടിയായ മകളാണ് മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ. ആധുനിക കാലഘട്ടത്തിൽ വിവാഹം ചെയ്തു പോയിട്ടുള്ള വീട്ടിൽ ജ്യൂസ് മെഷീനോ വാഷിംഗ് മെഷീനോ അതല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളോ ഇല്ലാത്തതിൻ്റെ പേരിൽ വാപ്പയോട് പരാതി പറയുമ്പോൾ, ആ നീ ഇവിടെ നിന്നോ, അതൊക്കെ ഒന്ന് തീരുമാനമായിട്ട് പോയാൽ മതി എന്ന് പറയുന്ന പിതാക്കന്മാർ, അങ്ങനെ പറയുന്ന ഉമ്മമാർ, അത് കേട്ടിരിക്കുന്ന ഒരുപാട് സഹോദരിമാർ, ആരെയും എടങ്ങറാക്കാനല്ല പറയുന്നത്, ആദർശപരമായി ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു കുടുംബ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ അത് എത്രയാണെങ്കിലും സഹിച്ചാൽ ക്ഷമിച്ചാൽ പരലോകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അമലുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ, സ്വബറോടുകൂടി ആദർശ ജീവിതം നയിച്ചാൽ എനിക്ക് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ച പാഠം ഫോളോ ചെയ്യാൻ ആധുനിക മുസ്ലിം സ്ത്രീകൾ തയ്യാറാണോ എന്ന ചോദ്യചിഹ്നം ഇക്കാലഘട്ടത്തിൽ പ്രസക്തമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഇതിൽ പാഠമുണ്ട്. മഹദി വെറുതെയല്ല സ്വർഗത്തിലെ നേതാക്കന്മാരിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. ഞാൻ വളരെ പെട്ടെന്ന് വിഷയങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ചില ഉദാഹരണങ്ങൾ മാത്രം പറയട്ടെ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആസിയ ബിൻത് മുസാഹിമിനെ കുറിച്ചാണ്, ഫിർഔനിന്റെ ഭാര്യയാണ്. നമുക്കറിയാം ആ മഹദി മൂസാ നബിയെ സത്യപ്പെടുത്തി, അള്ളാഹുവിനെ സത്യപ്പെടുത്തി. ഫിർഔൻ അവൻ തയ്യാറായി വന്നിട്ടുള്ള മത്സരത്തിൽ, നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടിയിടുകയും പാമ്പാക്കുകയും പിടിച്ചപ്പോൾ പഴയതുപോലെ വടിയാകുകയും ചെയ്ത ആ വലിയ ദൃഷ്ടാന്തം, അതിനു മുമ്പിൽ വിശ്വാസികളായി കടന്നു വന്ന കൂട്ടത്തിൽ ആസിയ ബിബി റളിയല്ലാഹു തആല അൻഹ മുമ്പിലുണ്ടായിരുന്നു. തൻ്റെ ഗ്രൗണ്ടിൽ പരാജയപ്പെട്ട് വീട്ടിലേക്ക് വളരെ വിഷമത്തോടെ, എന്നാലും ഫിർഔനെ നമ്മൾ പരാജയപ്പെട്ടല്ലോ എന്ന വാക്ക് കേട്ട് കുത്തുവാക്ക് കെട്ട് ഇടങ്ങറായി വീട്ടിലേക്ക് വരുമ്പോൾ കൊട്ടാരത്തിലെ രാജ്ഞി ആസിയ ബിബി ഭർത്താവിനോട് ചോദിക്കുന്നു, നിങ്ങൾ തോറ്റൂലേ, മൂസാ പ്രവാചകൻ ജയിച്ചുല്ലേ, അത് ഹക്കാണില്ലേ എന്ന് ചോദിക്കുന്നു. നീയും വിശ്വസിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് വിശ്വാസമുണ്ട്, അത് യഖീനായിരിക്കുന്നു എന്ന് പറഞ്ഞ സന്ദർഭം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ മഹദി എതിരാളി ദുൽമ കാണിക്കുമെന്നുറപ്പുള്ളപ്പോഴും അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് തൗഹീദ് ജീവിച്ചിരിക്കുന്ന പ്രവാചകനെ സത്യപ്പെടുത്തിക്കൊണ്ടുള്ള ആ റിസാലത്തിന് അംഗീകരിച്ച് വരാനിരിക്കുന്ന ആഖിറം പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സ്വർഗം പ്രതീക്ഷിച്ച് ഉറച്ചു നിന്ന ആദർശത്തിൽ ലവലേശം ഭർത്താവ് അപ്പുറത്താണെങ്കിൽ പോലും മാറ്റം വരാതെ ശക്തിയോടെ ഉറച്ചു നിന്നിട്ടുള്ള മഹദിയാണ്, മാതൃകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ മഹദിക്ക് കിട്ടണ്ടേ സ്വർഗം സ്വർഗീയ സ്ത്രീകളിൽ നേതാവാണ്, ലോക മുഅ്മിനത്തുകൾക്ക് നേതാവായി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ മഹദിയാണ്. പ്രിയപ്പെട്ടവരെ, ആസിയ ബിബി റളിയല്ലാഹു തആല അൻഹ, നമുക്കറിയാം സബറിലും ഈമാനിലും തഖ്വയിലും അങ്ങേയറ്റം ഉറച്ചു നിന്ന മഹദി, അദാബ് ശക്തമായ രംഗം ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന ونجني من فرعون وعمله ونجني من القوم الظالمين فرعون എന്ന ഭർത്താവ് ഈ ആസിയാബിയുടെ ഉമ്മയെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഉമ്മയോട് നിർബന്ധിക്കാൻ പറയുന്നു, എൻ്റെ ആദർശത്തിലേക്ക്, ഫിർഔൻ എന്ന ഭർത്താവിൻ്റെ ആദർശത്തിലേക്ക്, അന റബ്ബുക്കും അലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറയുന്ന നൈൽ നദി എൻ്റെ കാലിൻ്റെ അടിയിലൂടെ അല്ലേ ഒഴുകുന്നത്, വേറെ റബ്ബിനെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുന്ന ഈ ആദർശത്തിലേക്ക് വരാൻ പറ, എങ്കിൽ നിങ്ങളുടെ മോൾക്ക് രക്ഷയുണ്ട്, അല്ല എങ്കിൽ ഇവിടെ അദാബാണ്, കൊല്ലാൻ പോവുകയാണ്. ആ ഉമ്മ പറഞ്ഞു നോക്കി, ആ ഉമ്മയോട് ആദർശത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അമാ അൻ അക്ഫുറ ബില്ലാ, പ്രിയപ്പെട്ട ഉമ്മ, അള്ളാഹുവിൽ നിഷേധിക്കാനാണോ, കാഫിറാവാനാണോ നിങ്ങൾ എന്നെ നിർബന്ധിക്കുന്നത്, എന്നെ അതിന് കിട്ടുകയില്ല
ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, മൂസാ നബിയെ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്നെ അതിന് കിട്ടുകയില്ല എന്ന് പറഞ്ഞപ്പോ മാർക്കറ്റിൽ കിട്ടുന്ന മുന്തിയ ആണികളിൽ, പുതിയ ആണികളിൽ, മൂർച്ചയുള്ള ആണികളിൽ നാല് ആണി, ശക്തമായ ആണി കൊണ്ടുവന്ന് ആസിയ ബീവിയെ ദേഹത്ത് മർമ്മങ്ങളിൽ അടിച്ച് തറച്ച് രക്തം ചീറ്റി ഒഴുകുമ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗീയത്തിൽ, സ്വർഗത്തിൽ ആനന്ദം, അവർക്കുള്ള ആദരവ്, അവിടെയുള്ള കൊട്ടാരം അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു. പുഞ്ചിരിയോടെ അള്ളാഹുവിലേക്ക് യാത്രയാകുന്നു. അപ്പോഴാണ് പ്രാർത്ഥിച്ചത്, റബ്ബേ ഞാൻ എന്റെ തൗഹീദിന്റെ ആദർശത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ എന്റെ ഭർത്താവിന്റെ കൂടെ വിരിപ്പിൽ ഈ കൊട്ടാരത്തിൽ എനിക്ക് ആനന്ദിക്കാം, പക്ഷെ റബ്ബേ എന്റെ സ്വർഗമാണ് എനിക്ക് നഷ്ടമാകുന്നത്. പരലോകത്ത് നിന്റെ സ്വർഗത്തിൽ ഒരു വീട് എനിക്ക് ഉറപ്പിച്ചു വെക്ക്. നിന്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്കൊരു വീട് തയ്യാറാക്കി വെക്ക് റബ്ബേ. അപ്പോഴേക്കും ശക്തമായ വേദന വരികയാണ്. മഹദി പ്രാർത്ഥിക്കുന്നു, എന്റെ ഭർത്താവായ അക്രമിയായ ഫിർഔനിന്റെ ഈ അക്രമത്തിൽ നിന്നും, അവന്റെ കിങ്കരന്മാരുടെ അക്രമത്തിൽ നിന്നും റബ്ബേ എന്നെ വേഗം വിളിച്ചോ, എന്നെ മരിപ്പിച്ചോ, ഷഹീദായി എന്നെ കബൂലാക്കിക്കോ. അപ്പോഴാണ് ചിരിച്ചുകൊണ്ട് സ്വർഗം കണ്ട് അള്ളാഹുലേക്ക് യാത്രയാകുന്നത്. ഫിർഔൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഉന്ദുറു ഇലാ ജുനൂനില്ലദി ബിഹാ തൽഹഖു വഹിയ ഫിൽ അദാബ്, ശിക്ഷ കിട്ടുമ്പോഴും ചിരിക്കുന്ന ഭ്രാന്തിയെ നിങ്ങൾ നോക്കിക്കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ് ഭർത്താവ് ചെയ്തിട്ടുള്ളത്. കിട്ടണ്ടേ ആസിയ ബീവിക്ക് സ്വർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കാണിക്കുന്നു. ആ മഹദിയാണ്, ആ മഹദിയുടെ ആദർശം പ്രിയപ്പെട്ടവരെ നമ്മൾ ഉൾക്കൊള്ളണം. എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ഭർത്താവാണ് അപ്പുറത്തെങ്കിൽ പോലും, ശിർക്കിന്റെ അഹലുകാരനാണെങ്കിൽ പോലും, നിർബന്ധിച്ചാൽ എതിർത്താൽ കൂടെ നിൽക്കേണ്ടതല്ല, തൗഹീദിൽ ഉറച്ചു നിൽക്കണം. ഏത് പ്രതിസന്ധിയിലും സ്വർഗമാണ് നമ്മുടെ പ്രധാനം. അതുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുക, ഇല്ല എന്നുറപ്പായാൽ അവരിൽ നിന്ന് വിട്ടുനിൽക്കുക, ആദർശപരമായി അകലുക. അവർ എത്ര ശിർക്കിലേക്ക് ക്ഷണിച്ചാലും ദുനിയാവിന്റെ പളപളപ്പിൽ, സൗകര്യങ്ങളിൽ മറന്നുകൊണ്ട് ആഖിറം ഒരിക്കലും മറന്നു പോവാൻ പാടില്ല എന്ന വലിയ പാഠമാണ് മഹദിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മഹദിയുടെ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറിയം ബിൻത് ഇമ്രാൻ, ഇമ്രാനിന്റെ മകൾ മറിയം, വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ ആലു ഇമ്രാൻ, ഇമ്രാൻ കുടുംബം. രണ്ട് ഇമ്രാനുകളുണ്ട് നമുക്കറിയാം, ഒന്ന് മൂസാ നബി, ഹാറൂൻ നബി, അവരുടെ മക്കൾ, അവരുടെ ഉപ്പ, ആ കുടുംബം ഇമ്രാൻ കുടുംബമാണ്, അവർ മൊത്തം സ്വർഗത്തിലേക്കാണ്. രണ്ടാമത്തെ ഇമ്രാൻ മറിയം ബിയുടെ ഉപ്പ ഇമ്രാൻ, ഉമ്മ ഹന്ന, മറിയം ബീവി, മകൻ ഈസ, നമുക്കറിയാം ആ കുടുംബം മൊത്തം സ്വർഗത്തിലേക്കാണ്, ആദർശ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരു കുടുംബത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നു, അധ്യായം തന്നെ അതിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. അതിനെ പിൻപറ്റാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതിൽ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ തൻ്റെ ചാരിത്ര ശുദ്ധിയെ സംരക്ഷിച്ചവളാണ്. പ്രതികൂല സാഹചര്യം ഒരുപാടുണ്ടായിട്ടും ഒരു വേശ്യപ്പെണ്ണ് ആ വേശയിലേക്ക് പോകാനും സമൂഹത്തിൽ അങ്ങനെ അറിയപ്പെട്ടപ്പോൾ അങ്ങനെ തന്നെ ആകാമെന്ന് വിചാരിക്കാവുന്ന എല്ലാ സാഹചര്യവുമുണ്ട്. പക്ഷേ ആളുകൾ എന്ത് പറഞ്ഞാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ തൻ്റെ ശരീരത്തെ സംരക്ഷിച്ച് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങി സ്വബറോടെ മുന്നോട്ട് നീങ്ങിയ മഹദിയാണ് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. ലോക സ്ത്രീകൾക്ക്, തരുണിമണികൾക്ക്, സ്വർഗീയ സ്ത്രീകൾക്ക് ഉദാഹരണമായി അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞ മഹദിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു തഹ്രീമിൽ ഈ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വീട്ടിൽ പോയി നിങ്ങൾ പരിശോധന നടത്തി പഠിച്ച് പിൻപറ്റാൻ സാധിക്കണം. സമയം അധികരിക്കുമെന്നുള്ള നിലക്ക് ഞാൻ ആ ആയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ആ മഹദിക്ക് അല്ലാഹു വലിയ സ്ഥാനമാണ് വിശുദ്ധ ഖുർആനിൽ നൽകിയിട്ടുള്ളത്. ആ മഹദിയുടെ പേരിൽ തന്നെ ഒരധ്യായമുണ്ട്, സൂറത്തു മറിയം. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നമുക്കറിയാം ആ മഹദിയുടെ ഉമ്മ നേർച്ച നേർന്നതും ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് എന്റെ കുട്ടിയെ ഞാൻ വിടും, എനിക്കൊരു കുട്ടിയെ തരണേ, ആൺകുട്ടിയാകുമെന്നുള്ള നിലക്കാണ് നേർച്ച നേർന്നത്. ആ പ്രസവിക്കപ്പെട്ടപ്പോൾ അത് പെൺകുട്ടിയാണ്. അലൈസ ദക്കറുക്കൽ ഉൻസാ, ആണ് പെണ്ണിനെ പോലെയല്ലോ, പെണ്ണ് ആണിനെ പോലെയല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ നേർച്ച നിറവേറ്റാതിരിക്കാൻ പറ്റില്ല. കുടുംബക്കാരനായ സക്കരിയ നബിയെ ഏൽപ്പിക്കുന്നു. ചെറുപ്പം മുതലേ മറിയം ബീവി ആ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അവിടുത്തെ നല്ല ഇബാദത്ത് ചെയ്യുന്ന മഹദിയായിരുന്നു, അള്ളാഹുവിൽ തഖ്വയുള്ളവളായിരുന്നു, അവിടെ ഭജവനെ വിരിക്കുന്നവളായിരുന്നു, ആ പള്ളി വൃത്തിയാക്കുന്നവളായിരുന്നു. അതുകൊണ്ട് തന്നെ മിഹ്റാബിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല കറാമത്തായിക്കൊണ്ട്, ആദരവായിക്കൊണ്ട് വിഭവങ്ങൾ ധാരാളമായി നൽകി. കുൻഫ തഖബ്ബലഹ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ വഅംബതഹാ നബാതൻ ഹസനാ,
ഹന്നാബിയുടെ ആ നേർച്ച അള്ളാഹു സ്വീകരിക്കുകയുണ്ടായി. വല്ലാത്തൊരു സ്വീകരണം തന്നെ. ആ മഹദിയെ അള്ളാഹു ഏറ്റെടുത്ത് നല്ല ഒരു വളർത്തൽ വളർത്തി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം കഫാലത്ത് ഏറ്റെടുത്തു. അങ്ങനെ അവിടെ പരിപാലനവുമായി മുന്നോട്ട് നീങ്ങുകയാണ്. വരുമ്പോ മിഹ്റാബിൽ എത്തുന്ന സന്ദർഭത്തിലെല്ലാം വിഭവങ്ങൾ കിട്ടി. ആ തളികയിൽ ഇങ്ങനെ ഇത് കാണുമ്പോ ചോദിക്കുന്നു, എവിടുന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്? അവിടുന്ന് പറയുന്നു, ഇത് അല്ലാഹു എനിക്ക് ഇറക്കി തരികയാണ്. അല്ലാഹു മിഹ്റാബിലേക്ക് നേരിട്ട് ഒരുപാട് വിഭവങ്ങൾ കിട്ടിയ വലിയ മഹദിയാണ്, അങ്ങേയറ്റം അല്ല ആദരിച്ച മഹദിയാണ്. നമുക്കറിയാം മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ, ആ മഹദിക്ക് അങ്ങനെ കരാമത്ത് നൽകി ആദരിക്കാൻ കാരണമായത് ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വരികയും, നിങ്ങൾക്ക് കുട്ടിയുണ്ടാകാൻ പോകുന്നു, വലിയ പരീക്ഷണം നിങ്ങളിലൂടെ സംഭവിക്കാൻ പോകുന്നു, ഭർത്താവിൻ്റെ സ്പർശനമില്ലാതെ, പുരുഷ സ്പർശനമില്ലാതെ, ഞാൻ വിവാഹം ചെയ്തിട്ടില്ലല്ലോ, എങ്ങനെ കുട്ടിയുണ്ടാകും? അതല്ലാഹുവിന് എളുപ്പമാണ്. അല്ലൊരു കാര്യം ഉദ്ദേശിച്ച് കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂൻ, അത് ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങളിൽ അത് ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുകയും, വരാനിരിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും ക്ഷമയോടെ ഏറ്റുവാങ്ങണമെന്ന് പറയുകയും ചെയ്ത സന്ദർഭത്തിൽ ആ മഹദിക്ക് ഗർഭമുണ്ടാവുകയും ആളുകൾ പരിഹസിക്കുകയും ആ സന്ദർഭത്തിലും ഇബാദത്തിലും റബ്ബ് പറഞ്ഞതിലുമായിക്കൊണ്ട് മിണ്ടാതെ മനുഷ്യന്മാരോട് മിണ്ടാത്തൊരു നോമ്പനിക്ക് നേർച്ചയുണ്ടെന്ന് പറഞ്ഞ് ഈത്തപ്പഴം ഭക്ഷിച്ച് ആ പ്രസവകാലഘട്ടവും ഗർഭകാലഘട്ടവും ഒക്കെ എളുപ്പമാകുന്ന മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആൻ നമുക്ക് വിരിച്ചു തരുന്നുണ്ട്. മർഅത്തുൻ സ്വാലിഹത്തിന് ഉദാഹരണമാണ് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. ആ മഹദിയുടെ പരിശുദ്ധി, ആ മഹദിയുടെ തഹാറത്ത്, ആ മഹദി തൻ്റെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിച്ചത്, ആ മഹദി വീട്ടിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കൽ നിന്ന് കുളിച്ച് ശുദ്ധിയായി വരുന്ന ടെണ്ണിലേക്ക് വരുന്ന സന്ദർഭത്തിലാണ് ഒരു തനി പുരുഷ രൂപം പ്രത്യക്ഷപ്പെട്ടത്. ആ സന്ദർഭത്തിൽ നിങ്ങൾ അള്ളാഹനെ പേടിയുള്ള ആളാണെങ്കിൽ ഒന്ന് മാറി നിൽക്കിൻ, ഞാൻ ഈ പള്ളിയുടെ പരിപാലനം ഏറ്റെടുത്ത ഒരു പെണ്ണാണ്, കുളിച്ച് വൃത്തിയായി ടെന്റിലേക്ക് വരാൻ എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറയുന്നു. ആ സന്ദർഭത്തിൽ ഞാൻ ജിബിരിയിലാണ്, നിങ്ങളെ ശല്യപ്പെടുത്താൻ വന്നതല്ല, നിങ്ങൾക്ക് കുട്ടിയുണ്ടാകാൻ പോകുന്നു, ഞാൻ മലക്കാണ് എന്ന് പറയുന്നതൊക്കെ അപ്പോഴാണ്. ആരുമില്ല, മറിയം ബീവി ഒറ്റക്കേയുള്ളൂ, അവിടെ ഒരു മനുഷ്യരൂപം, അവിടെ സക്കരിയ നബി പോലും ഇല്ല, പുറത്താണ്. തൽക്കാലം ഈ ഹറാം ചെയ്ത് പിന്നീട് തൗബ ചെയ്യാമെന്ന വിചാരം അല്ല മഹദിക്കുള്ളത്. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ പോലും ഞാൻ അള്ളാഹനെ ഭയപ്പെടുന്ന ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞ് തൻ്റെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള സൂക്ഷ്മതയുള്ള തഖ്‌വ, അതാണ് പ്രിയപ്പെട്ടവരെ മഹദി ബീ ആ മഹദിയിൽ നിന്നുള്ള സന്ദേശം നമുക്കായി ഉള്ളത്. ഖൈറു നിസാഇഹ മറിയം ബിൻതു ഇംറാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗീയ സ്ത്രീകളിൽ ഖൈറായവളാണ് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ എന്ന്. ഉലമാക്കൾക്കിടയിൽ ഇഖ്തിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇവരിൽ ആരാണ് ആദ്യം, പിന്നെ 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 ആ ദർജയിൽ, അവരുടെ കാറ്റഗറിയിൽ ആരാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവരുടെ പേര് ചില വ്യത്യാസത്തോടുകൂടി തർത്തീബോടുകൂടി പറഞ്ഞവരുണ്ട്. ലോക മുസ്ലിമീങ്ങൾക്ക് നായികമാരാണ്, സ്വർഗത്തിലെ രക്തമണികളാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല. ഇന്ന് ബൗദ്ധികരായ ചിന്തകരായ കുറേ ആളുകൾ ഒരു ചിന്തയുമില്ലാതെ, ഒരു ബുദ്ധിയും കൊടുക്കാതെ സ്വതന്ത്രവാദികൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പല സ്ത്രീകളെയും പല പെൺമക്കളെയും വലയിൽ ചാക്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്, പുരുഷന്മാർക്ക് ഹൂർലിംഗ് സ്വർഗത്തിലുണ്ട്, സ്ത്രീകളെ നിങ്ങൾക്കെന്താണുള്ളത്, പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. എങ്കിൽ മറിയം ബീവിക്ക് സ്വർഗത്തിൽ സ്ഥാനമുണ്ടെങ്കിൽ, ആസിയ ബീവിക്ക് സ്വർഗത്തിൽ സ്ഥാനമുണ്ടെങ്കിൽ, ഫാത്തിമ ബീവിക്ക് സ്വർഗത്തിൽ സ്ഥാനമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ സ്ഥാനമുണ്ടെങ്കിൽ, ഈമാനും തഖ്‌വയും അമലു സ്വാലിഹാത്തുകളും ആദർശ ജീവിതവും നമുക്കുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പെൺമക്കളെ, ആ പാതയിൽ ചലിച്ചാൽ നിങ്ങൾക്കുമുണ്ട് സ്വർഗം. ആ സ്വർഗം ആണിന് മാത്രമുള്ളതല്ല, ഉഇദ്ദത്തുലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ്. അവിടെ ആണ് പെണ്ണ് എന്ന് വേർതിരിച്ചിട്ടില്ല, തഖ്‌വയോടെ ജീവിക്കുന്ന ആണിനും പെണ്ണിനും വേണ്ടി അള്ളാഹു തയ്യാറാക്കിയതാണ്. അതുകൊണ്ട് സ്ത്രീകൾ കൊതിക്കുന്നത്
ആ സ്വർഗത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കും. പുരുഷന്മാർ കൊതിക്കുന്നത് പോലെ ഭക്ഷണമുണ്ടാകും, പാനീയമുണ്ടാകും, അനുഗ്രഹങ്ങളുണ്ടാകും, സുഖ സൗകര്യങ്ങളുണ്ടാകും, എല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കും. وَمَاءٍ مَّسْكُوبٍ وَفَاكِهَةٍ كَثِيرَةٍ لَّا مَقْطُوعَةٍ وَلَا مَمْنُوعَةٍ വിശാലമായ തണലിൽ, അതുപോലെ തന്നെ മുള്ളുകളില്ലാത്ത ഇലന്ത മരങ്ങളുടെ കീഴിൽ, അതുപോലെ തന്നെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന പാനീയങ്ങളിൽ, അവരെ സംബന്ധിച്ചിടത്തോളം അടുക്കുകളായി അള്ളാഹു വെച്ചിട്ടുള്ള വലിയ പഴങ്ങളുള്ള, അതുപോലുള്ള വാഴകളുള്ള, എല്ലാ സൗകര്യങ്ങളുമുള്ള, മുറിഞ്ഞു പോവാത്ത സുഖങ്ങളുള്ള സൗകര്യങ്ങൾ അള്ളാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ദുനിയാവിൽ ഒരു നല്ല ഇണയായി ഭർത്താവിനെ സന്തോഷപ്പെടുത്തി, അള്ളാഹുവോടുള്ള ബാധ്യത, ഭർത്താവിനോടുള്ള ബാധ്യത, മക്കളോടുള്ള ബാധ്യത, ഇൻഷാ അല്ലാ എനിക്ക് ശേഷം ഹാരിസ് മൗലവി അത് വിശദീകരിക്കാനിരിക്കുകയാണ്, ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന നിങ്ങൾക്കും അള്ളാഹു സ്വർഗത്തിൽ നൽകേണ്ടത് നൽകും. സ്ത്രീ ഒരു പുരുഷന്റെ ഭാര്യയായി കഴിച്ചുകൂട്ടിയിരിക്കുകയാണ്, അവർ മരണത്തോടുകൂടി പിരിയുന്നു, അല്ലെങ്കിൽ തൊലാക്കിൽ പിരിയുന്നു. ആ ഭർത്താവ്, പ്രിയപ്പെട്ടവരെ, ഈമാനും തഖ്വയുമുള്ള ആളാണോ ഈ ഭാര്യ, ഈമാനും തഖ്വയുമുള്ള പെണ്ണാണോ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഇണകളാക്കി തന്നെ കൊണ്ടുവരും. രണ്ടാളും സ്വാലിഹീങ്ങളാണെങ്കിൽ, ഇനി അവരിൽ ഒരാൾ നരകത്തിൻ്റെ ആളാണെങ്കിലോ, സ്വർഗക്കാരായ മറ്റൊരാളെ കൊണ്ട് അല്ലാഹു അവിടെ ഇണയാക്കും. ആണിനെയും പെണ്ണിനെയും അല്ലാഹു അങ്ങനെയാണ് നിശ്ചയിക്കുന്നത്. ഈ ദുനിയാവിൽ സിവാജ്, വിവാഹം താല്പര്യമില്ലാതെ ജീവിച്ച ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാകും. എന്തെങ്കിലും വിഷയത്തിൽ അവർക്കതിന് താല്പര്യമില്ല എങ്കിൽ, അതേപോലെ ദുനിയാവിൽ ജീവിച്ചവർക്ക് സ്വർഗത്തിൽ ഇണകളായി വരാൻ സാധിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ തൊലാക്കിൽ പെണ്ണിനൊരിക്കലും പിരിയാൻ സാധ്യതയില്ല, ആഗ്രഹമില്ല, പെണ്ണിന് പൂർണ്ണമായും തൃപ്തിയാണ്. ഭർത്താവിൻ്റെ ചില വിഷയത്തിലാവാം തൊലാക്ക് സംഭവിക്കുന്നത്, തിരിച്ചുമുണ്ടാവാം, തൃപ്തിയോടെയാണ്, ഒരിക്കലും അതൃപ്തിയില്ല എങ്കിൽ അവരെ അള്ളാഹു ആ കാരണങ്ങളെല്ലാം മാറ്റിമറിച്ച് ഇണകളാക്കി സ്വർഗത്തിൽ കൊണ്ടുവരും എന്നാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഒരുപാട് വിവാഹങ്ങൾ നടന്ന സ്ത്രീകളുണ്ടാകും, ഭർത്താക്കന്മാർ മരണപ്പെടുകയോ അല്ലെങ്കിൽ തൊലാക്കുകൾ സംഭവിക്കുകയോ ചെയ്തതിൻ്റെ പേരിൽ പരീക്ഷണമായി വിവാഹങ്ങൾ ധാരാളം നടന്നവരുണ്ടാകും. അവർക്ക് ഏറ്റവും അവസാനം ആരുമായാണോ കുടുംബജീവിതം നയിച്ചത്, അവർ ഇണകളായി ലഭിക്കുമെന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. വേറൊരു അഭിപ്രായം, അവർക്ക് തിരഞ്ഞെടുക്കാൻ തയ്യാറുണ്ട്, അള്ളാഹു അവസരം കൊടുക്കുന്നുണ്ട്. ഏറ്റവും നന്നായി ഏത് ഭർത്താവാണോ നിങ്ങളോട് പെരുമാറിയത്, അവരോട് ഇണാജീവിതം നയിക്കാൻ സ്വർഗത്തിൽ അള്ളാഹു നൽകുമെന്ന്. അപ്പൊ സ്ത്രീക്ക് സ്വർഗത്തിൽ ഒരുപാട് പദവികളും അനുഗ്രഹങ്ങളും ഉണ്ട്. ഇവിടെ സ്വതന്ത്രവാദികൾ വാദിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് സ്ത്രീ, ഇസ്ലാമിൽ മാതൃകയുള്ള സ്ത്രീകൾക്ക് എന്താണോ ലഭിക്കുന്നത്, ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണോ, ആ പാത ഫോളോ ചെയ്താൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ അനുഗ്രഹങ്ങളാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, യഖൂനു മഅഫ്ളലിഹിം വഅഹ്സനിഹിം അഖ്ലാഖ, ആ ഭർത്താക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരും ഏറ്റവും നല്ല സൽസ്വഭാവികളും ആരാണോ അവരുടെ കൂടെയായിരിക്കും ഉണ്ടാവുക. ഇനി ദുനിയാവിൽ വിവാഹം നടക്കാതെ, ആഗ്രഹമുണ്ട് പല കാരണങ്ങളാൽ നടന്നിട്ടില്ല, അങ്ങനത്തെ സ്ത്രീകളാണെങ്കിൽ വിവാഹം നടക്കാതെ പോയ പുരുഷന്മാരെ അള്ളാഹു അവിടെ ഇണകളാക്കും, സ്വർഗത്തിൽ അവരെ ഇണകളാക്കും. ഈ സ്വർഗത്തിലെ സ്ത്രീ ഉരുളിങ്ങളെ പോലെ പദവിയുള്ളവരാണ്, ചില പ്രത്യേകമായ മാറ്റങ്ങളുണ്ട് എന്ന് മാത്രം. ഇന്ന അൻശഅനാഹുന്ന ഇൻഷാ, അള്ളാഹു ഒരു പ്രത്യേക ഉണ്ടാക്കലാണ് അവിടെ ഉണ്ടാക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പ്രായത്തിൽ മരിച്ചുപോയ വല്യമ്മമാർ അവിടെ ഒരിക്കലും അതേ പ്രായത്തിൽ വരികയില്ല. 33-ഓ 30-ഓ വയസ്സിലാണ് അള്ളാഹു അവർക്ക് ചെറുപ്പം നൽകുന്നു. അങ്ങനെയാണ് ആണിനെയും പെണ്ണിനെയും ആ സ്വർഗം അനുഭവിക്കാൻ, രുചിക്കാൻ, ആസ്വദിക്കാൻ ആ നല്ല സമയത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലൊരു കിളവിയായ സ്ത്രീ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞല്ലോ, എനിക്ക് സ്വർഗം കിട്ടണം, കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, സ്വർഗം അജൂസിന് കിട്ടുകയില്ല, അഥവാ കിളവികൾക്ക് സ്വർഗമില്ല, അവർ പ്രവേശിക്കില്ല. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോവുകയാണ്. ആ സ്ത്രീയെ തിരിച്ചു വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, നിങ്ങളെ ഈ അവസ്ഥയിലല്ല, നിങ്ങളെ യുവതിയാക്കിയിട്ടാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുവരിക. ആ അർത്ഥത്തിൽ ഒരു തമാശയായിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു 33-ഓ 34-ഓ 30-ഓ വയസ്സുള്ള ആ ഒരവസ്ഥയിലേക്ക് അള്ളാഹു എല്ലാവരെയും കൊണ്ടുപോകുമ്പോൾ, വ്യത്യസ്തമായ മയ്യത്ത് കട്ടിലിൽ, വ്യത്യസ്തമായ കഫൻ പുടവയിൽ, വ്യത്യസ്തമായ മയ്യത്തിൻ്റെ വലിപ്പത്തിൽ, വ്യത്യസ്തമായ കബറിൻ്റെ വലിപ്പത്തിലാണ് നമ്മൾ പള്ളിക്കാട്ടിലേക്ക് പോയി കടന്നത്. എങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ഷറിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നതോ, ഒരേ പ്രായക്കാരായി,
അള്ളാഹു ആ മഹാ ആദരവ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത്. ഫജഅൽനാഹുന്ന അബ്കാറാ ഉർബൻ അത്രാബാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഉർബ് ജംഉ ഉറൂബ് യുഖാലു ഹിയ അൽ മർഅത്തുൽ മുതഹബ്ബിബ, നന്നായി സ്നേഹിക്കുന്ന പെണ്ണ്, അൽ മുതഗല്ലില ലി സൗജിഹ മാസിഹത്തൻ ലാഹികത്തൻ മുസ്തബ്ശിറത്തൻ, തന്റെ ഭർത്താവിനെ സ്വർഗത്തിൽ സന്തോഷിപ്പിക്കുന്ന, അവർ പരസ്പരം ചിരി തളമാശകൾ പറഞ്ഞുകൊണ്ട് ആനന്ദിപ്പിക്കുന്ന നല്ല സ്നേഹമുള്ള പെണ്ണായിക്കൊണ്ടായിരിക്കും സ്വർഗത്തിൽ അല്ലാഹു അവരെ കൊണ്ടുവരിക എന്നാണ്. തഖൂലു ലിസൗജിഹ, ആ പെണ്ണ് തന്റെ ഭർത്താവിനോട് പറയും, വല്ലാഹി മാ ഫിൽ ജന്നത്തി അജ്മലു മിൻക, നിങ്ങളെപ്പോലെ ഏറ്റവും ഭംഗിയുള്ള ഒരാളെ ഈ സ്വർഗത്തിൽ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളാണ് ഏറ്റവും സുന്ദരൻ. വലാ അബ്ഹമ മിൻക, അൽഹംദുലില്ലാഹ് അല്ലദി ഖലഖനി ലക വ ഖലഖകലി, അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു, എനിക്ക് വേണ്ടി നിങ്ങളെ സൃഷ്ടിച്ചു തന്ന, നിങ്ങൾക്ക് വേണ്ടി എന്നെ സൃഷ്ടിച്ചു തന്ന ആ റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങനെ സ്വർഗത്തിലെ ഇണയോട് സൗഭാഗ്യത്തിൻ്റെ ആനന്ദത്തിൻ്റെ സ്നേഹത്തിൻ്റെ വർത്തമാനം പറഞ്ഞ് ആദരവോടെ, അല്ലാഹുവിനെ കാണലാണ് ഏറ്റവും വലിയ അനുഗ്രഹം സ്വർഗത്തിലെ, കണ്ണെടുക്കാതെ മുഅ്മിനീങ്ങൾ കാണും. പിന്നീട് അതിലെ ഏറ്റവും വലിയ ആദരവ് ആനന്ദം ഇണകളായി സോഫകളിൽ ചാരുകസേരകളിൽ ഇരുന്നു കൊണ്ട് സ്വറക്കലാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു ആനന്ദമാണ്, എന്ത് രസകരമായിരിക്കും, ആനന്ദമായിരിക്കും. അതുകൊണ്ട് സ്ത്രീക്ക് ഇസ്ലാമിൽ ഒന്നുമില്ല, അവൾ അബലയാണ് ചബലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലെ സ്ത്രീകളെ പറകോട്ടടിക്കാൻ വേണ്ടി സ്വതന്ത്രവാദികൾ ക്യാമ്പസുകളിലും ഉന്നത പഠനങ്ങളിലും ഒക്കെ നമ്മുടെ മക്കളെ വലയിടുമ്പോ, പ്രിയപ്പെട്ട ഉമ്മമാരെ, മക്കളെ, നമ്മൾ ഇസ്ലാമിൻ്റെ സ്ത്രീകളുടെ മാതൃകയും നമുക്ക് പോകാനുള്ള പാതയും കൃത്യമായി പഠിച്ച് ഉൾക്കൊള്ളാൻ കഴിയണം. അങ്ങനെ ക്ഷമയോടെ ഈ ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ മുന്നേറാൻ സാധിക്കണമെന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ അവരുടെ ഇബാദത്തുകൾ അനുസരിച്ച് നമസ്കാരം, അതുപോലെ തന്നെ സദഖ, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, സ്വബ്ര്, അല്ലാഹുവിനെ അനുസരിക്കൽ, അതുപോലെ തന്നെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കൽ പോലുള്ള കാര്യങ്ങൾ, ഒരു സ്ത്രീക്ക് വീട്ടിൽ എന്തെല്ലാം പരീക്ഷണങ്ങളുണ്ട്, കുട്ടികളെ ഒരുക്കണം, മദ്രസയിലേക്ക് ഒരുക്കണം, സ്കൂളിലേക്ക് ഒരുക്കണം, ഭർത്താവിന് വേണ്ടി ഒരുപാട് പ്രയാസപ്പെടണം, ആ വീട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എല്ലാം ക്ഷമയോടെ ഇതൊരു ഇബാദത്തായി കണ്ട് അള്ളാഹുവിലേക്ക് നല്ല നീയത്തോടെ നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ വെറുപ്പോ പ്രയാസമോ മറ്റുള്ളവരെ അറിയിക്കാതെ അള്ളാഹുവിലേക്ക് ക്ഷമയോടെ മുന്നേറാൻ കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അത്ഭുതകരമായ നിഅമത്തുകളാണ്, അള്ളാഹുവിൻ്റെ സ്വർഗമാണ് എന്നത് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. മാതാപിതാക്കളെ ആദരിക്കലും കുടുംബ ബന്ധങ്ങൾ ചേർക്കലും അതുപോലെ തന്നെ തൻ്റെ ഇസ്സത്ത് സംരക്ഷിക്കലും ഭർത്താവിൻ്റെ അഭാവത്തിലും സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുകയും ചെയ്യുന്ന തഖ്വയുള്ള പെണ്ണ്, അതാണല്ലോ ഇസ്ലാം സ്വർഗം കിട്ടുന്ന നല്ല പെണ്ണുങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനം. ആ കാര്യം വളരെ ഗൗരവത്തോടെ കാണണം. എൻ്റെ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് കൂടി ഞാൻ സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വർഗത്തിന് ഇണകളായി വരും എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയട്ടെ. പണ്ടൊരു ഉസ്താദ് വയലു പറഞ്ഞു, ഇതേ ഭാര്യയെ, ഇതേ ഭർത്താവിനെ ഞങ്ങളെ ഒരുമിപ്പിക്കണേ, സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ എന്ന് ഇതായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു താത്ത, ഒരു സഹോദരി ആ ഉസ്താദിനെ വിളിച്ചു, അല്ല ഉസ്താദ് എനിക്കൊരു ഒരു ഒരു സംശയമുണ്ട്, ഇതേ പുയ്യാപ്പള്ളനെ തന്നെയാണോ സ്വർഗത്തിലും കിട്ടുക? അതേ അള്ളാഹു ആദരിക്കുകയാണെങ്കിൽ, അള്ളാഹു ഉദ്ദേശിച്ചാൽ അങ്ങനെയാക്കും എങ്കിൽ ആ സ്വർഗം എനിക്ക് വേണ്ടട്ടോ എന്ന് പറയുകയുണ്ടായി. സ്വർഗമെന്ന് പറയുന്നത് ആ ദുനിയാവിലെ പരീക്ഷണങ്ങൾ കഴിഞ്ഞ് ചെല്ലാനുള്ളതല്ലേ. അപ്പം ഇവിടെ എനിക്ക് എത്രമാത്രം പ്രയാസമുണ്ടോ, എൻ്റെ ഭാര്യമാർ, എൻ്റെ സഹോദരിമാർ, എൻ്റെ ഉമ്മമാർ, ആ വ്യത്യസ്തമായ റോളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആ ഒരു ഉമ്മാമ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധേയമാണ്. അത്രയും സഹിച്ചു കൊണ്ടിരിക്കുന്നു ഭർത്താവിനെ. ഭർത്താക്കന്മാർക്കുള്ള ക്ലാസ്സിൽ ഇൻഷാ അല്ലാ ആ വിഷയം ഞങ്ങൾ പറയാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവിടെ നിങ്ങളാണല്ലോ ഒരുമിച്ചിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട, ഈമാനും തഖ്വയും ഉള്ള നമ്മുടെ ഭർത്താവ്, മുഅ്മിനായ ഭർത്താവ്, തൗഹീദുള്ള സുന്നത്തുള്ള ഭർത്താവ്, സ്വഭാവത്തിൽ ദുനിയാവിൽ മനുഷ്യൻ എന്നുള്ള നിലക്ക് ചില ദേഷ്യങ്ങളും പിണക്കങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം, പെണ്ണിനും ഉണ്ടായേക്കാം. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല. അള്ളാഹു സിറാത്ത് പാലത്തിൽ കഴിഞ്ഞതിന് ശേഷം കൺതറ എന്ന് പറയുന്ന മറ്റൊരു പാലമുണ്ട്. അത് സിറാത്തിൻ്റെ ഭാഗം തന്നെയാണോ അതല്ല മറ്റു പാലമാണോ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടെ വെച്ച് വനസഗ്ന മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ,
മനസ്സിലെ എല്ലാ ചെളികളെയും കറകളെയും കുടിപ്പകകളെയും മോശം സ്വഭാവങ്ങളെയും അള്ളാഹു എടുത്ത് വൃത്തിയാക്കി നല്ലവരായിട്ടേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ. അവിടെ എല്ലാവരും ഇഷ്ടത്തിലായിരിക്കും. അതുകൊണ്ട് ഇതേ ഭർത്താവിനെ അള്ളാഹു കൽബ് മാറ്റി നല്ലൊരു മനുഷ്യനാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വിഷമവുമില്ല. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോളിൻ, എൻ്റെ ഇതേ ഭർത്താവിനെ റബ്ബേ സ്വർഗത്തിൽ എനിക്ക് നൽകണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അത് നമുക്ക് നൽകുന്നത്. ആ രീതിയിൽ സ്വർഗത്തിലേക്ക് ഇണകളായി എത്തിപ്പെടാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ആണാവട്ടെ പെണ്ണാവട്ടെ, ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, വഹുവ മുഅ്മിനുൻ, ഈമാനോടുകൂടി അഥവാ തൗഹീദോടുകൂടി, ഇവിടെ വിശദീകരിച്ചല്ലോ തൗഹീദ്, ആ തൗഹീദോടുകൂടി ആരാണോ അമലു സ്വാലിഹാത്തുകൾ ചെയ്ത് ജീവിക്കുന്നത്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മാത്രമല്ല യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ എവിടെ നിന്നറിയാതെ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഉപജീവനം നൽകും. മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ, ആണാവട്ടെ പെണ്ണാവട്ടെ ഈമാനോടെ തൗഹീദോടെ അമലു സ്വാലിഹാത്തുകൾ ചെയ്താൽ, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബാ, അവർക്ക് ദുനിയാവിൽ തന്നെ നല്ല ഒരു ജീവിതം നൽകും. ഉള്ളത് കുറച്ചാണെങ്കിലും സന്തോഷമുണ്ടായിരിക്കും, സ്നേഹമുണ്ടായിരിക്കും, കരുതലുണ്ടായിരിക്കും, കെയറിംഗ് ഉണ്ടായിരിക്കും, പരിഗണനയുണ്ടായിരിക്കും. ഭർത്താവ് എന്നോട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, മക്കൾ എന്നോട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആവലാതികൾ നമുക്ക് പറയാനുണ്ടാകും. എന്നാൽ എന്താ പരിഹാരം? തൗഹീദിലേക്ക് പാകപ്പെടുക, അമലു സ്വാലിഹാത്തുകൾ ചെയ്യുക. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നല്ല ഒരു ജീവിതം ദുനിയാവിൽ തന്നെ അല്ലാഹു നൽകി അനുഗ്രഹിക്കും. റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് നീങ്ങുക. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, പരലോകത്ത് ദുനിയാവിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു മേത്തരം സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. ആ സ്വർഗം അല്ലാഹു നൽകി അനുഗ്രഹിക്കുന്നവരിൽ പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അപ്പൊ പ്രതിഫലത്തിലും അതുപോലെ തന്നെ അനുഗ്രഹത്തിലും സ്ത്രീ പുരുഷന്മാർ തുല്യരാണ് പ്രിയപ്പെട്ടവരെ, അവിടെ വ്യത്യാസമില്ല. ആ സ്വർഗത്തിലെ ആനന്ദങ്ങൾ പ്രിയപ്പെട്ടവരെ അനുഗ്രഹീതമാണ്. അതുകൊണ്ട് ഭർത്താവിൻ്റെ തൃപ്തി നേടിയ ഖദീജ ബീവിയെ തിരിച്ചറിയുക. ദീനിയായി മതപരമായി നല്ല സ്വഭാവത്തിൽ വളർന്ന ഫാത്തിമ ബീവിയെ ഫോളോ ചെയ്യുക. അറിവ് നേടി വാപ്പ പഠിപ്പിച്ച ആ ആദർശത്തിൽ ഉറച്ചു നിന്ന ആ മകളെ ഫോളോ ചെയ്യുക. ആദർശ വിശുദ്ധിയിൽ എന്ത് പ്രതിസന്ധി വന്നാലും വിട്ടുവീഴ്ച കാണിക്കാത്ത മഹതിയായ ആസിയ ബീവിയുടെ മാതൃക നമ്മൾ പിൻപറ്റുക. അതുപോലെ തന്നെ ഇഫ്ഫത്തിൽ തൻ്റെ ശരീരത്തെ ചാരിത്ര്യ ശുദ്ധി സംരക്ഷിച്ച് വ്യഭിചാരത്തിലേക്ക് അല്ലെങ്കിൽ ഹറാമുകളിലേക്ക് പോവാതെ തൻ്റെ ശരീരത്തെ സംരക്ഷിച്ച് ഇബാദത്തിൽ കണിശത കാണിച്ച് മാതൃകാ സ്ത്രീയായി നമുക്ക് പഠിപ്പിച്ചു തന്ന മറിയം ബീവി, ആ മറിയം ബീവി അള്ളാഹു ഉദാഹരണമായി പറയുമ്പോൾ അവരെപ്പോലെ ആവാനുള്ള ശ്രമങ്ങൾ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉണ്ടാകണം. ഒരു 10 മിനിറ്റ് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ പുതിയ പെൺമക്കളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ചില സാഹചര്യങ്ങൾ എന്താണ്? ഈ അടുത്ത് നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, എൻ്റെ നാട് തിരൂരാണ്, മലപ്പുറം ജില്ലയിൽ. ആ തിരൂരിന് തൊട്ടടുത്ത് പറവണ്ണയിൽ പ്രിയപ്പെട്ടവരെ ഒരു പെൺകുട്ടി, നസ്രിയ സുൽത്താന എന്ന് പറയുന്ന പെൺകുട്ടി, വ്ളോഗറാണ് അവൾ. ഇൻസ്റ്റയിൽ ഒരുപാട് അക്കൗണ്ട് ഉണ്ട്. അവളെ സംബന്ധിച്ചിടത്തോളം നല്ല വ്ളോഗറാണ് അവൾ. ആ വ്ളോഗിങ്ങിലൂടെ പരിചയപ്പെട്ട അയൽവാസിയായ ഒരു ഹൈന്ദവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, എനിക്കിപ്പോൾ സുഖജീവിതമാണ് എന്ന് പറഞ്ഞ് ഉമ്മയെ എതിർത്തുകൊണ്ടിരിക്കുന്നു. ഉമ്മ കരഞ്ഞുകൊണ്ട് അതിന് മറുപടി പറയുന്നു, പ്രിയപ്പെട്ട അനുജൻ, ഇത്താത്ത നിങ്ങളുടെ പോക്ക് പിഴവാൻ, നിങ്ങളെ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, പരിഗണിക്കുന്നു, നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തരുമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ മകനെ സംരക്ഷിക്കും, ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു, എന്നതൊക്കെ താൽക്കാലികമാണ്. അവൻ്റെ ആവശ്യം കഴിഞ്ഞ് കറിവേപ്പില കറി കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ പുറത്തിടുന്നത് പോലെ നിങ്ങളെ വലിച്ചെറിയും. അതുകൊണ്ട് ഇത്താത്ത നിങ്ങൾ തിരിച്ചു വരൂ, നേരിൻ്റെ പാതയിലേക്ക് വരൂ, കാര്യങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ മാതാവിൻ്റെ കരച്ചിൽ ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമ്മമാരെ പരിഗണിക്കാതെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, മാതാപിതാക്കളെ നൊമ്പരങ്ങളാക്കിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരുപാട് മക്കൾ, ഞാനും എൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ്
ഒരുപാട് മക്കൾ വ്ളോഗർമാർ ഇതുപോലെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണം? പലപ്പോഴും വീടിൻ്റെ അകത്തളങ്ങളിൽ ഭർത്താക്കന്മാരുടെ പെരുമാറ്റത്തിൽ, സ്വഭാവങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ഇതേ ഈ പെണ്ണിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ഒരു മതപണ്ഡിതനാണ് ആദ്യം കല്യാണം കഴിച്ചിട്ടുള്ളത്. മതപണ്ഡിതനിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത പലതും ഉണ്ടായി. നേരത്തെ രണ്ട് വിവാഹങ്ങൾ നടന്നിട്ടുള്ളത് മറച്ചു വെച്ചു. മൂന്നാമതാണ് ഇവളെ കല്യാണം കഴിച്ചത്. നാലാമത് വേറൊരു പെണ്ണിനെയും കഴിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. പ്രശ്നമായി ഇവൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. കുറേ കാലം ഇടങ്ങറായിട്ടുണ്ട്. അപ്പോഴൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചോദിക്കാൻ. ഇപ്പോൾ ഞാൻ എൻ്റെ മാർഗം തിരഞ്ഞെടുത്തപ്പോൾ ആരും വരേണ്ടതില്ല എന്ന് പറയുകയും, ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കുടുംബങ്ങൾ ഇടപെടണം, സൊസൈറ്റി ഇടപെടണം, മഹല്ലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെടണം, പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം, പരിഹരിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം ഒരൈന്ദവൻ്റെ കൂടെ മതം വിട്ടുകൊണ്ട് ഇറങ്ങിപ്പോകലല്ല, അതല്ല. അത് നമ്മുടെ പുതിയ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. വാപ്പയെ ഉമ്മയെ കരയിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയാൽ, ഇപ്പോൾ ഏറ്റവും പുതിയ അവളുടെ വീഡിയോ എന്താണെന്നറിയോ? ആ മകൻ്റെ ബ്ലോഗിങ്, അവൻക്ക് വലിയ ആഗ്രഹമാണ് അവൻ്റെ ഒരു ബ്ലോഗിങ് നടത്തട്ടെ എന്ന് പറഞ്ഞിട്ട് നടത്തിയിട്ട് പിന്നെ ആ മകനോട് ചോദിക്കുകയാണ്, മോനെ നീ ഇന്നിട്ട് പോകരുത് കേട്ടോ, ഉമ്മാനെ വിഷമിപ്പിക്കരുത് കേട്ടോ. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം പ്രിയപ്പെട്ട മകൻ എന്നെ ഒഴിവാക്കി പോകരുത് എന്നാണ്. എന്നാൽ അതുപോലെ സ്വപ്നം കണ്ടിരുന്ന ഉമ്മയെ ഒഴിവാക്കി പോയവളാണ്. ദുനിയാവിൽ തന്നെ കിട്ടില്ലേ ആ വേദനയ്ക്ക് മറുപടി? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ സഹോദരിക്ക് തിരിച്ചു വരാൻ, ഹിദായത്തിൻ്റെ മാതൃകയിലേക്ക് തിരിച്ചു വരാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരുപാട് സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അസ്ര ഷാക്കിർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇതുപോലെ ഒരു മത ക്ലാസ്സിൽ ഉസ്താദിനോടൊരു ചോദ്യം ചോദിക്കുന്നു. എന്താ ചോദ്യം? ഈ ഇസ്ലാം മതം എനിക്ക് മടുപ്പായിരിക്കുന്നു. ഭൗതിക കലാലയങ്ങളിൽ ഇസ്ലാമിനെ മടുപ്പിക്കാൻ ഒരുപാട് ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കൾ ഇങ്ങനെ ഒരു പോയിന്റ് കാത്തിരിക്കുകയാണ് ആണ്ട് വിട്ടിറങ്ങാൻ. ആ പെൺകുട്ടി പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ ഉമ്മാമ മരണപ്പെട്ടു. ആ ഉമ്മാമ രോഗിയായി കിടക്കുമ്പോൾ കുളിപ്പിച്ചതും വൃത്തിയാക്കി കൊടുത്തതും ശുശ്രൂഷിച്ചതും ഡ്രസ്സ് മാറിക്കൊടുത്തതുമൊക്കെ ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ വീട്ടിലെ മെമ്പർമാരൊക്കെയാണ്. പക്ഷേ എൻ്റെ ഉമ്മാമ മരണപ്പെട്ടപ്പോൾ ഞാൻ ഹൈദുള്ള മെൻസസ്സുള്ള പെണ്ണാണ്, എനിക്ക് ശുദ്ധിയില്ല. ഞാൻ കുളിച്ച് വൃത്തിയായി നിസ്കാരക്കുപ്പായവുമായി നിസ്കരിക്കാൻ വന്നപ്പോൾ എൻ്റെ കുടുംബം എന്നെ തടഞ്ഞു. എൻ്റെ വീട്ടിലെ ചെറിയ എൻ്റെ ആങ്ങള, ആ ഉമ്മാമ്മയുടെ ഏറ്റവും ചെറിയ പേരക്കുട്ടി, അവന് പോലും നിസ്കരിച്ചു. എൻ്റെ ഉമ്മാമ്മയെ ജീവിതകാലഘട്ടത്തിൽ കുളിപ്പിച്ച് ശുദ്ധിയാക്കി കൊടുത്ത എനിക്ക് നിസ്കരിക്കാൻ തടയുന്ന മതം എനിക്ക് വെറുപ്പായിരിക്കുന്നു. കൊണ്ട് നിങ്ങൾ നമ്മുടെ മക്കളെ എങ്ങനെയാണ് പുറകോട്ട് കൊണ്ടുപോകുന്നത്? ഉണർന്ന് പ്രവർത്തിക്കണം പ്രിയപ്പെട്ട ഉമ്മമാരെ. വിസ്ഡം വിമൻസിന് വിശ്രമിക്കാൻ സമയമില്ല. നമ്മുടെ ആദർശ പ്രബോധ രംഗത്ത് പുതിയ അപ്ഡേഷനുകൾ മനസ്സിലാക്കി, കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാൻ കഴിയണം. ഓൺലൈൻ മജ്ലിസുകൾ ധാരാളമുണ്ട്. സ്വലാത്തിൻ്റെ പേരിൽ അഹ്ലു ബൈത്തിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞ് ബിദ്അത്തായ ദിക്റുകളും സ്വലാത്തുകളും പഠിപ്പിച്ച് ഇത്ര വട്ടം എന്ന് ചൊല്ലിപ്പിച്ച് സി എം മടവൂരിനോടും മുഹിദ്ദീൻ ഷെയ്ഖിനോടും മുഹമ്മദ് നബിയോടും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന, അങ്ങനെ ആഗ്രഹങ്ങൾ ലബ്ധിയായി കിട്ടുമെന്ന് വിചാരിപ്പിക്കുന്ന എത്രയോ ശിർക്കൻ ബിദ്അത്ത് ഖുറാഫാത്ത് മജ്ലിസുകളുണ്ട്. അതിലെല്ലാം ആരാ ഇരിക്കുന്നതെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരാണ്, സഹോദരിമാരാണ്. അവർ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പി എമ്മിൽ പോയി അവരെ തിരിച്ചു കൊണ്ടുവരാൻ സ്ത്രീ വളണ്ടിയേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉണർന്ന് പ്രവർത്തിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സാധിക്കണം. നമ്മുടെ പുതിയ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കണം. നസ്രിയ എന്ന് പറയുന്ന മാഹിക്കും തലശ്ശേരിക്കും ഇടയിലുള്ള ഒരു പെണ്ണ് അർദ്ധരാത്രിയിൽ ലഹരി അടിച്ചുകൊണ്ട് വാഹനമോടിച്ച് തടസ്സമുണ്ടാക്കി ബ്ലോക്കായി. ചോദ്യം ചെയ്തപ്പോൾ വനിതാ പോലീസിനെ ഇറങ്ങി അടിച്ചു. മുസ്ലിം തറവാട്ടിലൊരു പെൺകുട്ടി, അവൾ ഇതിനു മുമ്പും ഇത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് എങ്ങോട്ടാണ് നമ്മുടെ മക്കളുടെ പോക്ക്? വാഹനം ഓടിക്കുന്ന ഒരു പ്രശ്നമല്ല, ലഹരി ഉപയോഗിച്ചു, ബഹളമുണ്ടാക്കി, അടിച്ചു. എത്രമാത്രം ഒരു മുസ്ലിം തറവാട്ടിലെ പെൺകുട്ടികൾ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ലെസ്ബിയൻ വിവാഹങ്ങൾ, പെണ്ണിന് പെണ്ണ് മതി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോവാണ്. നൂറ ആദില ഉദാഹരണങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ പലരും അഫീഫ സുമയ്യ അങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ നമ്മളെ അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രദേശത്തും നമ്മുടെ വീട്ടിലും ഇത്തരം ഉദാഹരണങ്ങൾ ഉണ്ടായേക്കാം. അവസാനം ഖേദിച്ചിട്ട് കാര്യമില്ല. പ്രശ്ന പരിഹാരത്തിൻ്റെ മാർഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരൽ മാത്രമാണ് പരിഹാരമായുള്ളത്. പരിഹാരം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതപരമായ അറിവ് അവർക്ക് നൽകുക എന്നതാണ്. ഇത്തരം കോൺഫറൻസുകളിലും അതുപോലെ തന്നെ വിജ്ഞാനവേദികളിലും വനിതാ വിജ്ഞാനവേദികളിലും സി ആർ ഇ ക്ലാസ്സുകളിലുമൊക്കെ നമ്മുടെ മക്കളെ പ്രൊഫേഴ്സ് അതുപോലെ തന്നെ പ്രൊഫ്കോൺ പോലുള്ള ഒരുപാട് ആണിനും പെണ്ണിനും പ്രത്യേകമായ വെനുകൾ ഒരുക്കിക്കൊണ്ട്
നമ്മൾ വ്യത്യസ്തമായ സെഷനുകളുണ്ട്, അതെല്ലാം അവിടെയെല്ലാം നമ്മുടെ മക്കളെ എത്തിക്കുക എന്നത് മാത്രമാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മദരപരമായി പഠിച്ചു വളർന്ന് ആയിഷ ബീവിയാണ് തൻ്റെ ഉപ്പ പോലും പല കാര്യങ്ങളും ഫത്വ ചോദിക്കുമ്പോൾ ആയിഷ ആ വിഷയത്തിൽ നമ്മുടെ നേതാവ് എന്താ പഠിപ്പിച്ചതെന്ന് ചോദിക്കുന്നത്. എന്നിട്ട് ആയിഷ ബീവിയിൽ നിന്ന് അറിവ് നേടിയിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫത്വ പറയുന്നത്. എത്രമാത്രം ആ മക്കൾ വളർന്നു എന്നത് മാതൃകയായി നമുക്ക് പഠിക്കാൻ സാധിക്കും. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വലിയ ഉദാഹരണമാണ്. ഭർത്താവ് മാലിക് മരണപ്പെട്ടു, 8 വയസ്സിൽ യത്തീം കുട്ടിയായ അനസ് എന്ന കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. മുഹമ്മദ് നബിയെ, ഇതെൻ്റെ മകനാണ്, ഈ മകനെ നിങ്ങളുടെ കൂടെ നിർത്തി ഖുർആൻ പഠിപ്പിക്കണം, ഹദീസ് പഠിപ്പിക്കണം, അഖീദ പഠിപ്പിക്കണം, അഖ്ലാഖ് പഠിപ്പിക്കണം, എന്നിട്ട് അവൻ വളർന്ന് നിങ്ങൾക്ക് ഹിദ്മ ചെയ്യണം, അതിനുവേണ്ടി ഞാൻ ഇവിടെ ഏൽപ്പിക്കുകയാണ്. മഹാനായ തഴവ മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ തൻ്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ വളരെ ഭംഗിയായി അത് അവതരിപ്പിക്കുന്നുണ്ട്. ഇതെൻ്റെ കുഞ്ഞനസാണ് തങ്ങൾക്കുള്ളതാ, ഹിദ്മത്തിനായി തരുന്നുണ്ട് ഉമ്മു സുലൈമിദാ, കൂടാതെ തള്ള പറഞ്ഞു നബിയോടന്ന് പ്രാർത്ഥിക്ക് നബിയെ എൻ്റെ കുഞ്ഞനസിനെ, നബിയെ എൻ്റെ ഈ കുഞ്ഞനസിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അനസ് റളിയല്ലാഹുവിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് 8 വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അക്സിർ മാലഹു വഇൽമഹു വവലദഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, ഇവൻക്ക് മക്കളും ധാരാളം സമ്പത്തും കൊടുക്ക്, അവസാനം ഇവനെ സ്വർഗത്തിലാക്ക്. മഹാൻ വിശദീകരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, നൽകിവന് റബ്ബേ കൂടുതൽ സന്താനം, അതുപോലെ മാലും സ്വർഗവും അവസാനം. അവസാനം സ്വർഗവും കൊടുക്ക്, ധനവും കൊടുക്ക്, മക്കളെയും കൊടുക്ക്. എപ്പോഴാണ് പ്രാർത്ഥിക്കണത്? കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, 8 വയസ്സായ എത്തീം കുട്ടിക്ക് വേണ്ടി നബി പ്രാർത്ഥിക്കുക. അനസ് റളിയല്ലാഹുവിനു ആ ദർസിൽ വളർന്ന് പടർന്ന് പന്തലിച്ച് 9 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിദ്മ ചെയ്തു. 9 വർഷം നബി ഇങ്ങോട്ട് തിരിഞ്ഞാൽ എന്തേ നബിയെ വേണ്ടത്, അങ്ങോട്ട് തിരിഞ്ഞാൽ എന്താ റസൂലെ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 9 വർഷം ഹിദ്മ ചെയ്ത മഹാൻ, ആ മഹാൻ ജീവിതത്തിൽ 108-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിറ പറയാൻ, 4 ഭാര്യമാരിലായി അദ്ദേഹത്തിന് 80 മക്കൾ, 78 ആൺകുട്ടികളും 2 പെൺകുട്ടികളും, ബാക്കി പേരമക്കൾ. അദ്ദേഹം മൊത്തത്തിൽ 106 മക്കള് പേരകുട്ടികളെ എണ്ണം 106 കുട്ടികളെ കണ്ടുകൊണ്ടാണ് ഈ ലോകം എന്ന് വിട പറയുന്നത്. ധാരാളം സമ്പത്തുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഉറപ്പ് എന്ന് ഉറപ്പുള്ള റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്നതിലാണ് ഞാൻ പറഞ്ഞത്. എന്തിനാണ് ഉമ്മു സുലൈം അവിടെ കൊണ്ടാക്കിയത്? സ്വർഗത്തിൽ എൻ്റെ കുട്ടി എത്തണം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ദുനിയാവിൽ എന്ത് സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോഴും ദീൻ പഠിച്ച് സ്വർഗം കിട്ടാനുള്ള തർബിയത്ത്, അതിൻ്റെ മേഖലയിൽ നമ്മുടെ മക്കളെ എത്തിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി ജീവിക്കുക എന്നതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ മക്കൾ വിവാഹം ഇപ്പം തന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ പറയുന്നത് എൻ്റെ പഠനം കഴിഞ്ഞിട്ട് മതി എന്നാണ്. ആ മക്കൾ അത് പറയുമ്പോൾ അവരുടെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നു അവരുടെ മൊബൈലിൻ്റെ സ്ക്രോളിങ്ങിൽ, അതുപോലെ തന്നെ വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ക്യാമ്പയിൻ എന്നറിയോ? നീ ഇപ്പം തന്നെ വിവാഹിതയാകണ്ട, നീ വിവാഹിതയായാൽ ചിലപ്പോൾ തൊലാക്ക് നടക്കും. കല്യാണത്തിന് മുമ്പ് തന്നെ തൊലാക്ക് ഭീഷണിയാണ് നമ്മുടെ മക്കൾക്ക് മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, അങ്ങനെ തൊലാക്ക് സംഭവിക്കാൻ കാരണമായ ദുസ്വഭാവി ആയേക്കാം നിന്റെ ഭർത്താവ്, ആവശ്യമില്ലാത്ത പേടി, ഫോബിയ എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുക, ഒരു കാരണവുമില്ലാതെ പേടിക്കുകയാണ്, അങ്ങനെ പേടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ തൊലാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ നിനക്ക് സാമ്പത്തികമായ സ്രോതസ് വേണം. അതുകൊണ്ട് പഠിച്ച് നിന്റെ കാലിൽ നിൽക്കാൻ ഒരവസരം വന്നതിന് ശേഷം മതി നിന്റെ വിവാഹം. 2, നിന്റെ ചെറുപ്പം ആസ്വദിക്കാനുള്ളതാണ്. മതത്തിൻ്റെ നിക്കാഹിൻ്റെ മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നെ ഒതുക്കിയാൽ നിന്റെ ശരീരത്തെ ആസ്വദിക്കാൻ നിനക്ക് കഴിയില്ല. അതുകൊണ്ട് നിനക്ക് താല്പര്യമുള്ള രീതിയിൽ നിനക്കതെല്ലാം ആസ്വദിച്ച് പിന്നെ അവസാനം വേണമെങ്കിലൊരു കല്യാണം ആവാം എന്ന് പറയുന്ന പുതിയ സ്വതന്ത്ര ചിന്തക്കാർ നമ്മുടെ മക്കളെ വലവീശിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മക്കൾ പറയുകയാണ്, പഠിക്കുകയാണ്, പഠിക്കുകയാണ്, പഠിക്കുകയാണ്. പഠനം എപ്പോഴാണ് അവസാനിക്കുക? ഒരു 31-ഓ 32-ഓ വയസ്സാകുമ്പോൾ അല്ലേ? പി ജി കഴിഞ്ഞു, ബി എഡ് കഴിഞ്ഞു, EDF കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് അത്രയാകും. ആധുനിക ശാസ്ത്രം പറയുന്നു അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവാൻ കോംപ്ലിക്കേറ്റഡുകളുണ്ട്, പ്രസവം പ്രയാസമുണ്ട്. പിന്നെയോ കല്യാണം കഴിഞ്ഞ ഉടനെ ഇപ്പം തന്നെ വേണ്ടാന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറേ ആൾക്കാർ, പിന്നെ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഉണ്ടായാൽ തന്നെ പ്രസവം വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു ആണും പെണ്ണും പ്രായപൂർത്തിയായാൽ
റീപ്രൊഡക്ഷന് ശരീരം തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് 12, 13, 14 ഒക്കെ പ്രായമായിക്കഴിഞ്ഞാൽ അതിനായിക്കഴിഞ്ഞു. പക്ഷെ ഓരോ രാജ്യവും അതിന് നിയമം വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യം 18 വയസ്സാണ് വെച്ചിട്ടുള്ളത്. 18 വയസ്സായിക്കഴിഞ്ഞാൽ മതബോധമുള്ള ദീനുള്ള ആളുകൾ തമ്മിൽ വിവാഹം നടക്കണം. അതുകൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ടും ആധുനിക സാഹചര്യത്തിൽ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് പിറകോട്ടു പോവാതെ ഏറ്റവും നല്ല സമയം തഖ്വയോടെ ഹറാമിലേക്ക് ചലിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കണം. ആ സാധിക്കുന്ന സന്ദർഭത്തിൽ വാപ്പയും ഉപ്പയും കുടുംബവും ഒക്കെ നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ദീനിയായ കാര്യത്തെ പരിഗണിക്കാൻ കഴിയണം. ഒരു ചരിത്ര സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മൗലവി ഹാരിസ് മൗലവി, എനിക്ക് ശേഷം നിങ്ങളോട് സംസാരിക്കാനുമുണ്ടല്ലോ. ജുലൈബി റളിയല്ലാഹുവിൻ്റെ ഭാര്യയുടെ ചരിത്രം നിങ്ങൾക്കറിയുമോ? മദീനയിലെ ഒരു സ്വാലിഹത്തായ പെണ്ണാണ് ആ ജുലൈബീബ് റളിയല്ലാഹുഅൻഹു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാജിറാണ്. മുഹാജിറും അൻസാറും തമ്മിൽ സാഹോദര്യ ബന്ധം നബി സദാസം ഉണ്ടാക്കി കൊടുത്തു. പലർക്കും വിവാഹങ്ങൾ നടന്നു, ജുലൈബീബ് റളിയല്ലാഹുഅൻഹു വിവാഹം നടന്നില്ല. അപ്പോൾ നബി സദാസം ചോദിച്ചു, ജുലൈബീബെ നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? അവിടുന്ന് പറഞ്ഞു, ആയിട്ടില്ല നബി, എനിക്കാരും കല്യാണം കഴിച്ചു തരൂല്ല. എൻ്റെ കോലം കണ്ടില്ലേ? കറുത്ത മുടിചുരുണ്ട, മൂക്ക് ചപ്പിയ, വെളുത്ത പല്ല് മാത്രം ചിരിക്കുമ്പോൾ കാണുന്ന, ഒരു ചൊറുക്കുമില്ലാത്ത വസ്ത്രം കണ്ടില്ലേ, തുന്നിപ്പിടിപ്പിച്ചതാണ്. എനിക്ക് സ്വന്തം കിണർ പോലുമില്ല, അയൽവാസിയുടെ കിണറ്റിൽ നിന്നാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. എനിക്കാര് കല്യാണം കഴിച്ചു തരാനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചു, നിന്റെ കല്യാണം നടക്കും, അല്ലാഹ് ഖൈറാക്കും. പിന്നീടൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല ജുലൈബീബ്, നിന്റെ കല്യാണം നടന്നില്ലേ? അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. നബിയെ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ എനിക്കൊരു പെണ്ണ് കിട്ടൂല, അതുകൊണ്ട് കിട്ടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഈ മദീനയിൽ അൻസാരിയത്തായ ഇന്ന തറവാട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ഞാൻ പറഞ്ഞയച്ചാന്ന് പറയണം. തഖ്വയുള്ള പെൺകുട്ടിയാണ്, ദീനുള്ള പെൺകുട്ടിയാണ്, കല്യാണം നടക്കും. ജുലൈബീബ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ പോകുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അമ്മാവനും വാപ്പയും അതിനെ എതിർക്കുന്നു, നിങ്ങൾക്ക് ഇവിടെ പെണ്ണില്ല. ജുലൈബീബ് റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ മടങ്ങുന്നു. ആ വീട്ടിലെ പെൺകുട്ടി വാപ്പയോടും അമ്മാവനോടും ചോദിക്കുന്നു, അതറുദ്ദൂന അംറ റസൂല റസൂലില്ലാ, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? അള്ളാഹുവിന്റെ റസൂൽ ഒരു ദൂതനായി പറഞ്ഞയച്ച ആളെ വെറും കൈയാടെ പറഞ്ഞയക്കുകയോ? ആദരിക്കണ്ടേ? ബഹുമാനിക്കണ്ടേ? പരിഗണിക്കണ്ടേ? എന്തൊരു തെറ്റാ നിങ്ങൾ ചെയ്തത്? രണ്ടാമത്തെ ചോദ്യം, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. മുഅ്മിനത്തായ പെണ്ണിനോ മുഅ്മിനായ ആണിനോ പാടില്ല, അള്ളാഹു അവന്റെ റസൂലും ഒരു കാര്യം നമ്മുടെ മേൽ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ആഗ്രഹം അവിടെ പരിഗണിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ആഗ്രഹത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹത്തെ പരിഗണിക്കണം എന്ന് വിശുദ്ധ ഖുർആനിലില്ലേ? പിന്നെ എങ്ങനെയാണ് അയാളെ തള്ളിക്കളയുക? ആ സന്ദർഭത്തിൽ അവിടുന്ന് മൂന്നാമത് ചോദിക്കുന്നു, നിങ്ങളിൽ ദീനുള്ള നല്ല സ്വഭാവമുള്ള ഒരാൾ വിവാഹം അന്വേഷിച്ചു വന്നാൽ വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? ഈ മൂന്ന് കാര്യത്തെ എങ്ങനെയാണ് അവഗണിക്കുക? ആ വാപ്പക്ക് തഖ്വ കൂടി, അമ്മാവന് തഖ്വ കൂടി. ജുലൈബി റളിയല്ലാഹു അൻഹു തിരിച്ചു വിളിച്ചു, നിക്കാഹ് ചെയ്തു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിൽ അറിയാണ് ആ കാര്യം, ആ പെണ്ണ് തയ്യാറായത്. ചൊറുക്കില്ലാത്ത, തറവാടില്ലാത്ത, സമ്പത്തില്ലാത്ത, ഒന്നുമില്ലാത്ത ഈമാനിന്റെ തങ്കക്കട്ടിയായ സൽസ്വഭാവിയായ ജുലൈബീബിന്റെ കൂടെ നിക്കാഹിലൂടെ ഇറങ്ങി വരാൻ കാരണമായത് അല്ലാഹ്. ആ പെൺകുട്ടി ഞാൻ പറഞ്ഞയച്ച ആളാണ് എന്ന നിലക്ക് പരിഗണിച്ചിരിക്കുകയാണ്, നിന്റെ വിധിയെ, നിന്റെ റസൂലിനെ പരിഗണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ സുബ്ബ അലയ്യൽ ഖൈറ സുബ്ബൻ സുബ്ബാ, അവൾക്ക് നീ ധാരാളം ഖൈറുകൾ, ബറക്കത്തുകൾ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്വഹാബിയുടെ ചരിത്രം സഹാബിമാർ റിപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ മണിയറയുള്ള ജീവിതം വളരെ 2-3 ദിവസം ആയിട്ടേ ഉള്ളൂ. ഹയ്യ അലൽ ജിഹാദ്, യുദ്ധത്തിന് വിളിയാളം വരുന്നു. ജുലൈബീബ് റളിയല്ലാഹുവിനെ പറയുന്നു മണവാട്ടിയായ പുതുനാരിയോട്, മോളെ ഫർളായൊരു വിളി വന്നിട്ടുണ്ട് ജിഹാദിന്, അതുകൊണ്ട് എൻ്റെ വാഹനം ഒരുക്കി ഞാൻ പോവാണ്. നമ്മൾ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറേ കാലം കല്യാണം ശരിയാവാതെ നിന്നതാണ്, ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, ആഗ്രഹം പൂർത്തിയായിട്ടില്ലല്ലോ, നമ്മൾ സന്തോഷത്തിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഫർളായ വിളി വന്നിരിക്കുന്നു, ഞാൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇറങ്ങിയാൻ, അതുകൊണ്ട് വിസമ്മതിക്കരുത്, എന്നോട് സമ്മതം പറയണം. ഇൻഷാ അള്ളാഹ് നിങ്ങൾ പോയിക്കോളൂ, വിധിയുണ്ടെങ്കിൽ തിരിച്ചു വന്നിട്ട് കാണാം. എന്തൊരു യാത്രയക്കലാണത്, ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ആ യുദ്ധത്തിൽ ജുലൈബീബ് റളിയല്ലാഹു ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കന്മാരുടെ ജനാസയുടെ മുമ്പിൽ നടന്നുകൊണ്ട് ചോദിക്കുന്നു, യുദ്ധത്തിന് ശേഷം ആരെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ? സ്വഹാബിമാര് പറഞ്ഞു, ഇന്നാലിന്നവന്റെ മകൻ, ഇന്നാലിന്നവൻ ഷഹീദായി, ഞങ്ങൾക്ക് ഇന്നാള് നഷ്ടപ്പെട്ടു, ഇന്നാള് നഷ്ടപ്പെട്ടു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പിന്നെ ആരെങ്കിലും? സ്വഹാബിമാര് പറഞ്ഞു, പിന്നെ ആരും ഞങ്ങൾക്ക് ഓർമ്മയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നത് ജുലൈബീബ് റളിയല്ലാഹുവിന്റെ ജനാസയുടെ മുമ്പിലാണ്. ഷഹീദായി കിടക്കുന്ന കറുത്തവനായ, രക്തം തളം കെട്ടി കിടക്കുന്ന, മണ്ണിൽ പുരണ്ടു കിടക്കുന്ന
മഹാനായ ജുലൈബിബ് റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നു, വലാക്കിന്നി അഫ്ഖിദു ഹബീബി ജുലൈബിബ്, എനിക്കെന്റെ പ്രിയപ്പെട്ട എന്റെ സഹോദരൻ ജുലൈബിബ് ഇതാ നഷ്ടപ്പെട്ടിരിക്കുന്നു. കാണാൻ ഒരു ചെറുക്കുമില്ല അല്ലേ? കറുത്ത രക്തത്തിൽ കുതിർന്ന പൊടി പുരണ്ട് കിടക്കുന്ന ജുലൈബിബ് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഭംഗിയുള്ള ആളാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശീർവദിക്കുന്നു. ആ ജുലൈബിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഷഹീദാവലിന് ശേഷം സ്വഹാബികൾ പറയാണ്, ഈ പെണ്ണ് വലിയ പണക്കാരിയായി. അള്ളാഹുന്റെ ദീനിന്റെ കാര്യത്തിൽ ആര് ചെന്നാലും രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇതാ കൊണ്ടേക്കോളി, ബിസ്മില്ല കൊണ്ടേക്കോളി, രാപ്പകൽ വ്യത്യാസമില്ലാതെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഈ പെണ്ണ് അവിടെ ഈ ജുലൈബീബിന്റെ കൂടെ ഇറങ്ങി വരാൻ കാരണമായത് തഖ്വയാണ്, ദീനാണ്, ആദർശമാണ് പരിഗണിച്ചത്. ഇന്ന് നമ്മുടെ മക്കളോ ട്വിറ്ററിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ, ഇൻസ്റ്റയിലൂടെ സ്വയം കണ്ടെത്തി, ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു, നിങ്ങൾ ആരും എതിർത്തിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ അല്ലാതെ ജീവിതമില്ല, ഇല്ല ഞങ്ങൾ മരിക്കുകയാണ് എന്ന് പറയുന്ന ആധുനിക മക്കളെ, ഈ ജുലൈബിബ് റളിയല്ലാഹുവിന്റെ ഭാര്യയായ അൻസാരിയത്തായ സ്വർഗത്തിലെ തരുണിമണിയായ ആ മഹദിയുടെ മാതൃക പിൻപറ്റി ആദർശ കുടുംബത്തിൽ ക്ഷമയോടെ അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയ ആദർശ ഇണയെ അന്വേഷിച്ചു വന്ന് ആ മഹറുമായി ആ നിക്കാഹ് നടക്കുന്നത് വരെ ക്ഷമയോടെ ആദർശ കുടുംബത്തിൽ നിൽക്കുക, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ മേഖലയിലും മാതൃകയായ അവരെ പിൻപറ്റിക്കൊണ്ട് അവർ പോയ പാതയിൽ ചലിക്കുക, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ ഒത്തുചേരൽ സ്വാലിഹായ അമലായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.